പൂന്തോട്ട നിർമ്മാണം നല്ലൊരു ഹോബിയാണ്, ഒപ്പം ഒരു ഉത്തമ വരുമാന മാർഗവും. ഷിയാസ് മൻസിലിലെ ഓരോ ചെടിയെയും വാത്സല്യത്തോടെ ലാളിക്കുന്ന ഈ വീട്ടമ്മ ഇത് തെളിയിക്കുകയാണ്. ഒരു നാടിൻ്റെ മുഴുവൻ അഭിമാനമായി മാറിയ ഈ ഉദ്യാനപാലക ആരാണ് എന്നറിയണ്ടേ? കൊല്ലം ജില്ലയിലെ ഉമയനല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപം ഷിയാസ് മൻസിലിലെ ഷീജയാണ് ഈ മലർവാടിയിൽ ചെടികളുടെയും പൂക്കളുടെയും നിറക്കാഴ്ചയൊരുക്കിയിരിക്കുന്നത്. കുട്ടിക്കാലം മുതൽക്കേ ചെടികളോടും പൂക്കളോടുമായിരുന്നു ഷീജയ്ക്ക് പ്രണയം. വിവാഹശേഷം ബിസിനസ്സുകാരനായ ഭർത്താവ് ഷിംലാജും പൂക്കൃഷിയിൽ ഷീജയ്ക്ക് പ്രോത്സാഹനം നൽകി. വിദ്യാർത്ഥികളായ മക്കളുടെയും പൂർണ്ണ സഹകരണം ഈ വീട്ടമ്മയ്ക്ക് ലഭിക്കാറുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ 2020 വർഷത്തിലെ ഉദ്യാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച ഈ യുവ കർഷക 200 വ്യത്യസ്ത ഇനങ്ങളിലായി 10,000+ ചെടികളുടെ വർണ്ണ വൈവിധ്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിദേശത്ത് നിന്ന് വ്യത്യസ്ത ജനസുകളിൽപ്പെട്ട ചെടികൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം അവയുടെ പ്രജനനം നടത്താനുള്ള വിദ്യകളും ഷീജ സ്വായത്തമാക്കിയിട്ടുണ്ട്. തൻ്റെ ഗൃഹാങ്കണത്തിലെ 35 സെന്റ് സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഗ്രീൻ ഫ്ലവേഴ്സ് പ്ലാന്റ് നഴ്സറിയിലൂടെ ഇന്ന് ഈ വീട്ടമ്മ ജീവിതത്തിന് പുതിയ ഭാഷയും അർത്ഥവും കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ ഈ മേഖലയിലോട്ട് ഇറങ്ങി വരുന്നത് ഒരു സാധാ വീട്ടമ്മ എന്ന നിലയിലാണ്. വീട്ടിലിരുന്നു കൊണ്ട് നമ്മളെ വീട്ടിലുള്ള ജോലികളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ മേഖലയിൽ നിൽക്കാൻ പറ്റുമെന്ന് ഉറപ്പ് വന്നതുകൊണ്ടാണ് ഈ മേഖലയിലോട്ട് പിന്നെ കൂടുതലായിട്ട് കടന്നു വന്നത്. ആദ്യകാലങ്ങളിൽ നമ്മളെ വീട്ടിൽ അലങ്കാരത്തിന് വെച്ചിരുന്ന ചെടികളിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു തൈ നമ്മളെടുത്ത് നേഴ്സറികളിൽ കൊടുത്ത് അതിന് പകരമായി ഒരു പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വന്ന് വെക്കലായിരുന്നു ചെയ്തു വന്നത്. അതിനുശേഷമാണ് നമ്മൾ ഓർക്കിഡ് ഒരുപാട് പ്ലാന്റ്സ് ആയപ്പം ഓരോരുത്തർ ഓർക്കിഡ് ചോദിച്ച് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് എങ്ങനെയാണ് ഒരാൾക്ക് വെറുതെ കൊടുക്കുന്നത്, അപ്പോൾ നമ്മൾ പുതിയ പ്ലാന്റ്സ് എടുത്ത് കൊടുക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും നമ്മൾ തൃശ്ശൂർ, എറണാകുളം അങ്ങനെയുള്ള ഭാഗത്തു നിന്നും നമ്മൾ പ്ലാന്റ്സ് കളക്ട് ചെയ്യുകയും അതുകൊണ്ടുവന്ന് ഇവിടെ ചെറിയ നേഴ്സറികൾക്കും ചെറിയ ചെറിയ വീട്ടിലിരുന്ന് കച്ചവടം ചെയ്യുന്നവർക്കുമായി നമ്മൾ പ്ലാന്റ്സ് കൊടുത്തു തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ആ കൃഷിഭവനിൽ നിന്ന് നമുക്കൊരു 80,000 രൂപയുടെ കട്ട് ഫ്ലവറിൻ്റെ ഒരു സ്കീം കിട്ടി. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി വലുതായിട്ട് തുടങ്ങി. 2-3 പോളി ഹൗസുകളിലൊക്കെ ആയിട്ട് നമ്മൾ പ്ലാന്റ്സ് ചെയ്തു തുടങ്ങി. അതിനുശേഷം നമുക്ക് വീട്ടിലെ പ്ലാന്റൊക്കെ കണ്ടിട്ട് കൃഷിഭവനും എല്ലാം നമ്മളോട് സപ്പോർട്ട് ചെയ്തു. നമുക്ക് ഉദ്യാന ശ്രേഷ്ഠ അവാർഡ് എനിക്ക് കിട്ടാൻ സാധിച്ചു. അത് നേടാനായിട്ട് സാധിച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് ആളുകൾ നമ്മൾ അവാർഡ് ൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് പത്രത്തിൽ കണ്ട് ഒരുപാട് അടുത്തുനിന്ന് ആളുകൾ നമ്മളെ തേടി വരാൻ തുടങ്ങി. അതിനുശേഷമാണ് നമ്മൾ ഔട്ട്ഡോർ എന്നുള്ളൊരു സങ്കല്പം മനസ്സിലായിട്ട് തോന്നി. നമ്മൾ ഇതിൽ നിന്ന് അടുത്ത പടിയായി നമ്മളൊരു അടുത്ത ഒരു 10 സെന്റിലോട്ട് ഔട്ട്ഡോറുമായിട്ട് നമ്മൾ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഓർക്കിഡ് മേടിക്കാനോ ഇൻഡോർ പ്ലാന്റ്സ് മേടിക്കാനോ ഉള്ള കഴിവൊന്നും കാണില്ല. അപ്പോൾ വന്ന് ചോദിക്കുന്ന റോസ, അത് കണക്ക് സീസൺ ഫ്ലവർ, ഫിറ്റൂണിയാസ് 50-100 രൂപ അങ്ങനെയുള്ളത്, അപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ് അങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഘട്ടമായി നമ്മളിപ്പം ആ ലെവലിൽ ചെയ്തു തുടങ്ങി. നന്നായിട്ട് നേഴ്സറി മുന്നോട്ട് പോകുന്നു. നമ്മളിപ്പോൾ ആ ലെവലിൽ നിൽക്കുകയാണ്. പൂന്തോട്ടത്തിലേക്കുള്ള വിവിധ വർണ്ണങ്ങളിലുള്ള ഇലച്ചെടികൾ, പൂച്ചെടികൾ, പനകൾ, അകത്തളച്ചെടികൾ, ഓർക്കിഡുകൾ, ആന്തൂറിയം, ഫലവൃക്ഷങ്ങൾ എന്നിവയുടെയൊക്കെ വിപുലമായ ശേഖരം തന്നെ നമുക്കിവിടെ കാണാം. കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതുപോലെ അത്രയും ശ്രദ്ധ ചെടികളുടെ പരിചരണത്തിലും ആവശ്യമാണെന്നാണ് ഷീജയുടെ പക്ഷം. ദിവസവും രാവിലെ ചെടികളുടെ അടുത്ത് ചെന്ന് ഉണങ്ങിയതും അഴുകിയതുമായ ഇലകളൊക്കെയും നീക്കം ചെയ്തും ചെടികൾ നനച്ചുമൊക്കെ ഷീജ അവയെ പരിചരിക്കുന്നു. ഓർക്കിഡുകളുമായി ഷീജയ്ക്ക് വളരെ ദൈർഘ്യമേറിയ ഒരു ഹൃദയബന്ധം തന്നെയുണ്ട്.
16 വർഷങ്ങൾക്ക് മുൻപ് വീട്ടിൽ ആദ്യം നട്ടു നനച്ചു വളർത്തിയ അലങ്കാര ചെടികളുടെ കൂട്ടത്തിൽ ഓർക്കിഡുകളും ഉണ്ടായിരുന്നു. ആ ബന്ധമാണ് ഇന്നും 18-ലധികം ഓർക്കിഡ് ഇനങ്ങളുമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. തൃക്കോവിൽ വട്ടം കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കൃത്യമായ ഇടവേളകളിൽ തോട്ടത്തിലെത്തി നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുന്നുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ കട്ട് ഫ്ലവർ പദ്ധതി പ്രകാരമുള്ള ധനസഹായവും കൃഷിഭവൻ മുഖേന ഷീജയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും നല്ല വായു സഞ്ചാരവും ഡെൻഡ്രോബിയം ഓർക്കിഡിന്റെ കൃഷിയിൽ അത്യാവശ്യ ഘടകങ്ങളാണ്. ഡെൻഡ്രോബിയത്തിന് പുറമേ ഓൺസീഡിയം, വാൻഡ, കാറ്റ്ലിയ, മൊക്കാറ തുടങ്ങിയ ഒട്ടേറെ ഇനങ്ങൾ ഈ ശേഖരത്തിലുണ്ട്. കാർഷിക പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതിനായി രണ്ട് തൊഴിലാളികളെയും ഷീജ നിയമിച്ചിട്ടുണ്ട്. മണി പ്ലാന്റ്, കലാത്തിയ, അഗ്ലോണിമ, സക്കലൻ്റുകൾ, കള്ളിച്ചെടികൾ, പന്നൽ ചെടികൾ തുടങ്ങിയ അകത്തള ചെടികൾക്ക് തോട്ടത്തിൽ പ്രമുഖ സ്ഥാനം നൽകിയിരിക്കുന്നു. അകത്തള ചെടികൾക്ക് നമ്മുടെ നാട്ടിൽ മികച്ച സ്വീകാര്യതയുള്ള കാലമാണിത്. നഗരത്തിരക്കിൽ താമസിക്കുന്നവരെ സംബന്ധിച്ച് വീടിനുള്ളിൽ ഒരല്പം പച്ചപ്പ് ചെറുതല്ലാത്ത ആശ്വാസവും ആഹ്ലാദവുമാണ് തരുന്നത്. ഇലയുടെയും തണ്ടിൻ്റെയും രൂപവൈവിധ്യങ്ങളും നിറഭേദങ്ങളും അകത്തളങ്ങളെ ആകർഷകമാക്കും. പരിപാലനം കുറവ് മതി എന്നതും ഇവയെ പ്രിയങ്കരമാക്കുന്നുണ്ട്. അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഇലച്ചെടികളും ഇവിടെയുണ്ട്. സാൻസിവേറിയ എന്നറിയപ്പെടുന്ന സ്നേക്ക് പ്ലാന്റ്, സിസി പ്ലാന്റ് എന്നിവയൊക്കെ ഇതിൽപ്പെടും. ഇവിടുത്തെ കാഴ്ചകളിൽ ഏറ്റവും മനോഹരമേത് എന്ന് ചോദിച്ചാൽ തോട്ടത്തിലെത്തുന്നവർക്ക് ഒരു സന്ദേഹമുണ്ടാകും. വൈവിധ്യമാർന്ന ഇലകളും പുഷ്പങ്ങളുമൊക്കെയായി ഏതൊരു ഉദ്യാനപ്രേമിയെയും ഈ കാഴ്ചകൾ വിസ്മയിപ്പിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണെന്ന് ഷീജയോട് ചോദിച്ചാൽ ഉത്തരം ഉടനടി ലഭിക്കും. പക്ഷിയുടെ വർണ്ണച്ചിറകിനോട് സാദൃശ്യമുള്ള ഇലകളുമായി ബിഗോണിയ എന്ന ഇലച്ചെടിയാണ് ഷീജയുടെ പ്രിയങ്കരി. ബിഗോണിയയോടുള്ള പ്രണയം മൂലം 300-ലധികം ഇനങ്ങളാണ് ഷീജ ഇവിടെ പരിപാലിച്ചു വരുന്നത്. എനിക്ക് പ്ലാന്റ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ബിഗോണിയ പ്ലാന്റ്സ് ആണ്. ബിഗോണിയയെ കുറിച്ച് പറയാനാണെങ്കിൽ ലീഫിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ബിഗോണിയ വരുന്നത്. അല്ല, ഫ്ലവറോ ഒന്നുമല്ല, ഓരോ ലീഫിൻ്റെ ഓരോ പ്രത്യേകതയാണ്. അത് ഈ കേളി ടൈപ്പും ഉണ്ട്, കെയിനുണ്ട്, റെക്സ് ബിഗോണിയ തന്നെ കേളിയും ഉണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വന്ന പ്ലാന്റ്സുകളാണ്. അപ്പോൾ ഇതിന് സാധാ ഒരു നോർമൽ വെറൈറ്റി ആണെങ്കിൽ നമുക്ക് 50 രൂപ മുതൽ ഒരു 100 രൂപ, 80 രൂപയൊക്കെ കൊടുത്താൽ കിട്ടും. പക്ഷേ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ചെറിയ 2 ലീഫ് വരുന്ന പ്ലാന്റിന് ഏകദേശം 3000 രൂപ, 3500 രൂപ അങ്ങനെയുള്ള പ്ലാന്റ്സാണ് നമ്മൾ ഈ കളക്ഷനിൽ ഇരിക്കുന്നത്. ഇതെല്ലാം പുറത്തുനിന്ന് തായ്ലൻഡ്, തായ്വാനിൽ നിന്ന് വന്ന പ്ലാന്റുണ്ട്. ഇത് വന്ന് ഞാൻ സിംഗപ്പൂർ പോയപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് കളക്ട് ചെയ്ത പ്ലാന്റാണിത്. അപ്പോൾ അതേപോലെയുള്ള വെറൈറ്റിയാണ്. പക്ഷേ കാണാൻ മറ്റേ പ്ലാന്റിന് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം ഇമ്പോർട്ടഡ് പ്ലാന്റ് ആയതുകൊണ്ട് വളരെ കൂടുതലാണ് ഇതിൻ്റെ റേറ്റ്. അതേപോലത്തെ 300-ൽ പരം നമുക്ക് ബിഗോണിയയുടെ വെറൈറ്റീസ് ഉണ്ട്. എല്ലാ ലീഫും ഇത് നോക്കിയാൽ ഒരേ സൈസായിട്ട് തോന്നും. പക്ഷേ ഇത് രണ്ട് വെറൈറ്റിയാണ് നമുക്ക്. ഇതൊക്കെ നമുക്ക് പൂനെയിൽ നിന്ന് വരുന്ന പ്ലാന്റ്സാണ്. ഇത് ഈ പ്ലാന്റ്സിനൊക്കെ ഒരു 300 രൂപ, 350 രൂപ കൊടുത്താൽ കിട്ടും. ഇതൊക്കെ നമ്മൾ ഗോവയിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. പിന്നെ ഇത് ഒരു എൻ്റെ ഒരു ഫ്രണ്ട് തായ്ലൻഡ് പോയപ്പം കൊണ്ടുവന്നതാണ്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. നല്ല റേറ്റാണ് ഇത്. അതിൻ്റെ ഒരു മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണിത്. ഇത് ബ്ലാക്ക് വരെ ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ബിഗോണിയ പ്ലാന്റ്സിന് ഒരുപാട് കളക്ട് ചെയ്യുന്ന ആളുകളുണ്ട് ലോകം മുഴുവന്. നല്ല വലുപ്പത്തിൽ ആകർഷകമായ ഇലകളുള്ള റെക്സ് ഇനങ്ങൾ വീടിൻ്റെ പൂമുഖത്തിനും ബാൽക്കണിക്കും അലങ്കാരമാണ്. പാതി തണൽ കിട്ടുന്നതും നേരിട്ട് മഴ കൊള്ളാത്തതുമായ സ്ഥലങ്ങളിൽ പരിപാലിച്ചാൽ മാത്രമേ ബിഗോണിയയുടെ ഇലകൾക്ക് ആകർഷകമായ നിറവും വലിപ്പവും കിട്ടുകയുള്ളൂ. കുറുകിയ തണ്ടിൽ കുത്തി നിറച്ചതുപോലെ ഇലകളുള്ളതുകൊണ്ട്
ആഴം കുറഞ്ഞ് പരന്ന ചട്ടിയാണ് ഏറെ യോജിച്ചത്. നൂതന ഇനങ്ങളിൽ പലതും വളരെ സാവധാനമാണ് വളരുക എന്നതിനാൽ നല്ല വിലയുമുണ്ട്. ഈ അലങ്കാരച്ചെടി ഇലകൾ ഉപയോഗിച്ച് അനായാസം വളർത്തിയെടുക്കാനും സാധിക്കും. നമുക്കിപ്പം ബിഗോണിയായി നമുക്കൊരു പുതിയ പ്ലാന്റ് എങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാതാണ് നോക്കുന്നത്. അപ്പോൾ ഈ ബിഗോണിയെ നോക്കിയാണെങ്കിൽ ഇതിൽ ഒരു തൈയേ ഉള്ളൂ, ഇതിന് ഷൂട്ടുകളൊന്നും പൊട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു തൈ ഇതിന് ഈ വെറൈറ്റിയുടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലീഫ് വെച്ചിട്ടാണ് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചെടിയിൽ നിന്ന് ഏറ്റവും ലാസ്റ്റത്തെ മൂത്ത ലീഫ്, ഇപ്പോൾ ഇതാ ഇങ്ങനെ ചള്ളായ ഒരു ലീഫ് നമുക്ക് കാണാം, ഇതിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ച് എടുക്കാം. അതല്ല, ഒരു ലാസ്റ്റത്തെ ഒരു ലീഫ് നമ്മൾ ഇതാ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക ഉണ്ടല്ലോ, ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ ഒരു പോട്ട് എടുക്കുക, ഒരു ചെറിയ പോട്ട് എടുത്താൽ മതി. അതിലോട്ട് നമ്മൾ ഓടും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഓടും കഷ്ണം ഇടുന്നതെന്ന് വെച്ചാൽ നമ്മളിടുന്ന മീഡിയം തറയിൽ പോവാതിരിക്കാനും ഒഴിക്കുന്ന വെള്ളം വാർന്നു പോകാനും വേണ്ടിയാണ് നമ്മൾ ഓടും കഷ്ണം ഇടുന്നത്. അതിലോട്ട് നമ്മൾ ഈ മണ്ണും കുറച്ച് മണൽ, അപ്പോൾ അത് നമ്മൾ ഈ പോട്ടിലോട്ട് നിറച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പ്ലാന്റിൽ നിന്ന് അടർത്തിയെടുത്ത ഈ ലീഫ് ഒരു വിരലിനൊരു ഹോളിട്ടതിന് ശേഷം ഇത്രയൊരു തണ്ട് നമ്മൾ വെച്ചേക്കണം. ആ തണ്ട് ഇല്ലാതെയും വെക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ തണ്ടിലൂടെ വെച്ചതിലാണ് നല്ല പ്ലാന്റ് കിട്ടിയതായി തോന്നുന്നത്. അപ്പോൾ നമ്മളിതായി ഇതിലോട്ട് വെച്ചിടുക, ജസ്റ്റ് ആ മണ്ണൊന്ന് അടുപ്പിച്ച് കൊടുക്കാം. ഈ ലീഫ് ഇങ്ങനെ പൊങ്ങി തന്നെ ലീഫ് നിൽക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പം നമുക്ക് ആ പ്ലാന്റ് ഇത് അതേപോലെ ലീഫ് വെച്ചു കൊടുത്തതാണ്, അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇവിടെയും വന്നിട്ടുണ്ട്, ഇതിവിടെയും ഉണ്ട് സൈഡിൽ നിന്ന്. അപ്പോൾ ഇതിൽ തന്നെ കുറഞ്ഞതൊരു അഞ്ചോ ആറോ തൈകൾ ഇങ്ങനെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. ഇത് ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പം നമുക്കിത് പൊക്കിയെടുത്ത് ഓരോ തൈകളായിട്ട് നമുക്ക് ഇടർത്തി മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ ഒരു ലീഫ് വെച്ച് ഫസ്റ്റ് വെച്ച ലീഫാണ്, അതിൽ നിന്ന് ഉണ്ടായ തൈയാണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാന്റായിട്ട് നമുക്ക് ആ പ്ലാന്റിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഈ മെത്തേഡിലാണ് ബിഗോണിയയുടെ ചെടിയിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്നത്. കൃഷിയുടെ മുഴുവൻ ശാസ്ത്രീയ സമീപനങ്ങളും ഹൃദിസ്ഥമാക്കി തന്നെയാണ് ഷീജയുടെ ചുവടുവയ്പ്പുകൾ. ചട്ടികളിൽ നട്ട് പല വിധത്തിൽ പ്രദർശിപ്പിക്കുന്ന ചെടികൾ മാത്രമല്ല വീടിന് അഴക് നൽകുന്നത്. ടെറേറിയം അഥവാ ബോട്ടിൽ ഗാർഡൻ പോലെയുള്ള നൂതന രീതികളും ഗൃഹ അന്തർഭാഗത്തിന് മാറ്റുകൂട്ടുന്നുണ്ട്. അടച്ചതും തുറന്നതുമായ രണ്ട് വിഭാഗമായിട്ടാണ് സാധാരണയായി ടെറേറിയം തിരിച്ചിരിക്കുന്നത്. ടെറേറിയം അടച്ചു സൂക്ഷിക്കുന്നത് ജലചംക്രമണം സാധ്യമാക്കുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു മാധ്യമം പേറ്റ് ലൈറ്റാണ്. നമ്മളിപ്പോൾ ക്ലോസ് ടെറേറിയമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പല രീതിയിലുള്ള ബോട്ടിലുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഏതാണ് ആവശ്യമുള്ള അതേ ടൈപ്പ് മേടിക്കാൻ പറ്റും. ഒരെണ്ണം നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇതേ രീതിയിലുള്ള ഒന്നാണ്. അതല്ല, ചെറിയ പ്ലാന്റ്സുകൾ ചെയ്യാനാണെങ്കിൽ ഇതേപോലെ കിട്ടും. അങ്ങനെ പല വലുപ്പത്തിലും പല രീതിയിലുമുള്ള ബോട്ടിലുകളും നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള മിക്സ് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ശകരിച്ചോറ് വേണം. അത് നമ്മൾ കമ്പോസ്റ്റ് ആയ നല്ല ശകരിച്ചോറ് തന്നെ എടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടുള്ള നമുക്ക് മരക്കരിയുടെ പൊടിയാണ്. വിറവ് കഴിച്ച് ഇതേ കണക്കത്തെ ചാർക്കോൾ വാങ്ങാൻ കിട്ടും. അത് പൊടിച്ചെടുത്ത പൊടിയാണ്. അതെന്ന് വെച്ചാൽ നമ്മളിത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ വേരുകൾക്കൊന്നും ഫംഗൽ ഇൻഫെക്ഷനോ ഒന്നും ഉണ്ടാകാതിരിക്കാനാണ്. ഇതൊരു റൂട്ട് ഹോർമോണും കൂടിയാണ്. അപ്പോൾ നമുക്ക് അത് കുറച്ച് വേണ്ടി വരും. അതിനുശേഷം നമ്മൾ പെർലൈറ്റാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അമിതമായ വെള്ളത്തെ പിടിച്ചു നിർത്താനും കൂടുതലുള്ള വെള്ളത്തെ ഇത് പിടിക്കുകയും ചെയ്യും. നല്ല രീതിയിൽ ഈ പ്ലാന്റിന് എയറിന് ഈ പോട്ടി മിക്സിന് നല്ല എയർ കണ്ടൻറ്റ് കിട്ടാനും വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. വെർമുലേറ്റർ എന്ന് പറഞ്ഞാൽ അതേ കണ്ടൻറ്റ് തന്നെ ഉള്ളതാണ്. അതേക്കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ പോട്ടിൻ്റെ മിക്സ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാമേ. നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴായാലും നോക്കണമല്ലോ നമ്മളെ പുട്ടിൻ്റെ മാവ് നനയ്ക്കുന്ന ആ ഒരു നനവാണ് നമ്മളീ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമുക്ക് വേണ്ടുള്ളത്. നമ്മൾ വാരിയ ഇങ്ങനെ പിടിച്ച് കിട്ടുന്ന ഒരു രീതിയിൽ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളീ പോട്ടി മിക്സ് തയ്യാറാക്കിയെടുക്കണം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബോട്ടിലാണ് നമ്മൾ എടുക്കുക. അതിൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾ കുറച്ച്, ഇതിപ്പം നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സ്റ്റോണാണ്, ഇത് തന്നെ വേണമെന്നില്ല നമുക്ക്. നമ്മളെ വീട്ടിലുള്ള ചരലോ കല്ലോ ഏതായാലും കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തത് എടുത്താൽ മതി. അത് നമുക്ക് ഒരു ലെയർ ഇതിൻ്റെ അടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ന് വെച്ചാൽ അധികം ആവുന്ന വെള്ളം ഇതിൻ്റെ അടിയിലോട്ട് പോവുകയും ചെയ്യും.
ആവശ്യമുള്ളപ്പോൾ മുകളിലോട്ട് അതിന് റൂട്ടിലൂടെ പിടിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അതിൽ കല്ലിട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ് ഈ ചാർക്കോൾ. ഇത് കടയിൽ നിന്ന് മേടിക്കുന്ന കരിയാണ്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള വറവ് എരിക്കുന്ന കരി എടുത്ത് നന്നായിട്ട് കഴുകി ഉണക്കി അതും എടുക്കാം. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഒരു നാലോ അഞ്ചോ പീസ് മതിയാവും. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഈ പോട്ട് മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചുറ്റിനും ആ പോട്ടിൻ്റെ ചുറ്റിനുമായിട്ട് പോട്ട് മിക്സ് ഇട്ട് എടുക്കണം. ഒരു കാൽ ഭാഗം, ഒരുപാടൊന്നും നമുക്ക് ഇതിനകത്ത് പോട്ട് മിക്സ് വേണ്ട. നമ്മൾ പ്ലാന്റ് അതിൽ പിടിച്ച് റൂട്ടോടുന്ന ആ ഒരു രീതിയിലുള്ള പോട്ട് മിക്സ് മതി നമുക്കിതിൽ. ഇതിലോട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്ലാന്റ് എന്ന് വെച്ചാൽ സക്കുലൻസിൻ്റെ പല വെറൈറ്റീസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിലെപ്പോഴും ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു മെച്ചോർഡായ പ്ലാന്റ് എടുക്കണം. തീരെ ചെറിയൊരു തൈയായി ഇരിക്കുന്ന പ്ലാന്റ് ഒരിക്കലും ഇതിനകത്തോട്ട് നമ്മൾ ചെയ്യരുത്. നല്ലൊരു പ്ലാന്റ് നമുക്ക്, അത് നല്ല റൂട്ടായിരിക്കണം, കേടൊന്നും പറ്റാത്ത നല്ലൊരു പ്ലാന്റ് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ആദ്യം മുകൾ ഭാഗത്തു നിന്ന് താഴോട്ടാണ് വെച്ച് കൊടുക്കേണ്ടുള്ളത്. അപ്പോൾ മുകൾ ഭാഗങ്ങളിൽ നമ്മൾ വലിയ പ്ലാന്റ് നോക്കി വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. നമുക്ക് എത്രയോ പ്ലാന്റ് വേണമെന്ന് നമ്മളെ ഒരു ഇഷ്ടമാണ്, നമ്മളെ മനസ്സിലൊരു, നമുക്ക് ഏതൊക്കെ പ്ലാന്റ് എങ്ങനെയൊക്കെ വെക്കണമെന്നുള്ള രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. നമ്മളിതിലൊരു നാല് വെറൈറ്റി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോട്ട് മിക്സ് എല്ലാം ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പോട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് പിന്നെ ഈ പോട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ വെക്കണോ, പല കളറിലുള്ള സാൻഡുകൾ കിട്ടും, പല ഇതിലുള്ള ടൈപ്പിലുള്ള ടോയ്കൾ കിട്ടും. ഇങ്ങനത്തെ ഉള്ള കൂണിൻ്റെ പോലെയൊക്കെ ഇരിക്കുന്നത് ഒരു താറാവ്, താറാവിൻ്റെ കുഞ്ഞ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ പിള്ളേരുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് അതിൽ വെച്ചെടുക്കുമ്പോൾ അവർക്കൊരു കാണാനും ഒരു കൗതുകമാണ്. പിന്നെ ഇതിൽ കൂടുതലായിട്ട് നമ്മൾ കല്ലുകളോ ഒന്നും നമ്മൾ മുകളിൽ ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പ്ലാന്റിന് എയർ കിട്ടാൻ തടസ്സമാവും. തടസ്സമാകുമ്പോഴത്തേക്ക് ആ പ്ലാന്റ് അവിടെ നിന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഇത് പോട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മളെ പ്ലാന്റ്. ഇനി നമ്മൾ ഇതിലോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം. ഈ ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്ന പല ചെടികൾക്ക് പല അളവുകൾ കളിക്കും. നമ്മൾ ഈ ഒരു പോട്ടിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചിലപ്പം ഒരു അര ഗ്ലാസ് വെള്ളം പോലും നമുക്ക് വേണ്ടി വരില്ല. നമ്മൾ എത്രത്തോളം പോട്ട് മിക്സ് എടുക്കുന്നു, എത്രത്തോളം പ്ലാന്റ് നമ്മൾ വെക്കുന്നു, നമ്മൾ ചെയ്യുന്ന പോട്ടിൻ്റെ വലിപ്പം, ഇതനുസരിച്ചാണ് നമ്മളിതിൽ വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത ഇതിന് നമ്മൾ ഈ ഒരു ഗ്ലാസ് വെള്ളം ഈ പോട്ട് മിക്സ് നന്നായിട്ട് നനയാം. ഫസ്റ്റ് നമ്മളൊരു പുട്ടിൻ്റെ പരുവത്തിനാണ് നമ്മൾ ഇത് നനച്ചെടുത്തേക്കുന്നത്. ഒരു പോട്ട് മിക്സ് നന്നായിട്ട് നനയണം. അപ്പോൾ ഈ പോട്ട് മിക്സ് ഇതിൽ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഈ നനഞ്ഞതിന് ശേഷം നമ്മൾ ഈ അടപ്പിട്ട് ഇത് അടയ്ക്കുക ചെയ്യുന്ന. അപ്പോൾ ഈ അടപ്പിട്ട് നമ്മളിത് അടച്ച് വെക്കുമ്പോൾ അതെ, അപ്പോൾ കുട്ടികളുള്ള വീടുകളൊക്കെ നമുക്ക് കുട്ടികളൊക്കെ കാണും വീടുകളിൽ. അപ്പോൾ കുട്ടികൾ ഈ അടപ്പ് തുറക്കാതെ നോക്കണം. അടപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട അവസ്ഥ വരും. അതല്ലെങ്കിൽ നമ്മളെ ഈ പോട്ട് മിക്സ് നന്നായിട്ട് ഉണങ്ങുന്നത് ചിലപ്പം ആറുമാസമായിരിക്കും, ചിലപ്പോൾ ഒരു വർഷമായിരിക്കും. ഒരേ പ്ലാന്റ് എങ്ങനെയാണ് ഈ വെള്ളം പിടിച്ചെടുക്കുന്ന രീതിയിലിരിക്കും. പിന്നെ ഇതിലുള്ള ഈ ഒഴിച്ച വെള്ളം തന്നെ നമ്മളെ ഈ അടപ്പിൻ്റെ മുകളിൽ വന്നിട്ട് നീരാവിയായി തിരിച്ചിതിന് കിട്ടും. അതിനാണ് നമ്മൾ അടപ്പ് തുറക്കരുതെന്ന് പറയുന്നത്. അടപ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാതാകും, അപ്പോൾ പ്ലാന്റ് നശിക്കും. അപ്പോൾ നമുക്ക് എന്നാണോ ഈ പോട്ട് മിക്സ് നന്നായിട്ട് ഉണങ്ങുന്നതായിട്ട് തോന്നുന്നു, ആ സമയത്ത് മാത്രം നമ്മൾ ഇതിൽ വെള്ളം പിന്നെ കൊടുത്താൽ മതി. ഇതിങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ ഈ പ്ലാന്റ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലമെന്ന് വെച്ചാൽ ഒരു ലൈറ്റിൻ്റെ വെട്ടമെങ്കിലും ഇതിന് കിട്ടണം. നമ്മൾ വെയിലത്തോ ഒന്നുമല്ല, ഇൻഡോറിൽ തന്നെ വെക്കുന്നതാണ്. പക്ഷേ ഒരു ലൈറ്റിൻ്റെ വെട്ടം, ഇതിനൊരു പ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മളിതിന് സൂക്ഷിച്ച് വെക്കേണ്ടുള്ളത്. എന്ന് വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും നമുക്കിത് ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അകത്തള അലങ്കാര ചെടികൾ മാത്രമല്ല, മുറ്റമൊരുക്കലിന് ഉപയോഗിക്കുന്ന ചെടികളുടെ അതിവിപുലമായ ശേഖരവും ഷീജയ്ക്കുണ്ട്. പൂക്കളുടെ റാണി എന്നറിയപ്പെടുന്ന റോസിൻ്റെ ചേതോഹരങ്ങളായ അനേകം ഇനങ്ങളും നമുക്കിവിടെ കാണാം. മനോഹാരിതയിലും സുഗന്ധത്തിലും റോസിനെ വെല്ലാൻ മറ്റൊരു പൂവില്ല. നമ്മുടെ നാട്ടിലെ ഉയർന്ന താപനിലയും ഈർപ്പവും റോസിന് അത്ര യോജിച്ചതല്ലെങ്കിലും ചൂട് കുറഞ്ഞ ഇടങ്ങളിൽ ഇവ നന്നായി വളരും. വെള്ളം കെട്ടി നിൽക്കാത്ത ജൈവാംശം കലർന്ന മണ്ണിനോടാണ് റോസിന് ഏറെ പ്രിയം. കമ്പ് മുറിച്ചു വെച്ച് മുളപ്പിച്ചതും ബഡ് ചെയ്തതുമായ തൈകളാണ്
സാധാരണയായി ഷീജ നടാൻ ഉപയോഗിക്കുന്നത്. ഇത് മുള്ളുകളില്ലാത്ത കുലകുലയായി പൂക്കളുണ്ടാകുന്ന വലിയ പരിചരണം വേണ്ടാത്ത ഇനമായ കാശ്മീർ റോസ്. വശ്യമായ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് ബ്ലാക്ക് റോസ്, വയലറ്റ് റോസ് എന്നീ ഇനങ്ങളും തലയെടുപ്പോടെ അങ്ങനെ നിൽക്കുന്നു. ഇനി പൂന്തോട്ടത്തിൽ തുറസായ സ്ഥലത്ത് നട്ടുവളർത്തുന്ന ചെടികൾക്കുള്ള നടീൽ മിശ്രിതം ഷീജ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, എല്ലുപൊടി, ചകിരിച്ചോർ കമ്പോസ്റ്റ്, മണ്ണ് എന്നിവ ചേർത്താണ് നടാനുള്ള മിശ്രിതം തയ്യാറാക്കുന്നത്. 3 പിടി മണ്ണിന് ഓരോ പിടി വീതമാണ് മറ്റു ചേരുവകൾ എടുത്തിരിക്കുന്നത്. ചട്ടിയുടെ അടിഭാഗത്തുള്ള സുഷിരങ്ങൾക്ക് മീതെ ഓട്ടിൻ കഷ്ണങ്ങൾ ഇട്ട ശേഷം ചേരുവകൾ കൂട്ടിക്കലർത്തിയെടുത്ത നടീൽ മിശ്രിതം ചട്ടിയുടെ പകുതി വരെ നിറച്ച് നടുവിലായി തൈ നടാം. പൂച്ചെടിയായാലും ഇലച്ചെടിയായാലും അതിൻ്റെ അഴക് വർദ്ധിപ്പിക്കുന്നതിൽ പൂച്ചട്ടികൾക്കുമുണ്ട് വലിയൊരു പങ്ക്, വിശേഷിച്ചും ഇൻഡോർ ഗാർഡനിങ്ങിൽ. അതുകൊണ്ട് തന്നെ ഉദ്യാനച്ചെടികൾക്കൊപ്പം ഡിമാൻഡുള്ള ഉൽപ്പന്നമായി പൂച്ചട്ടികളും മാറിയിട്ടുണ്ട്. ആകർഷകങ്ങളായ നിറത്തിലും ആകൃതിയിലും വലിപ്പത്തിലും സെറാമിക്, പ്ലാസ്റ്റിക്, സിമൻ്റ്, ഫൈബർ ചട്ടികളും അനുബന്ധ സാമഗ്രികളും ഇവിടെ ലഭ്യമാണ്. വരാന്തയിലോ പൂന്തോട്ടത്തിൻ്റെ ഒരു ഭാഗത്തോ ചട്ടിയിൽ വളർത്തുന്ന അലങ്കാര ചെടികൾ ഒതുക്കി ചിട്ടയോടെ നിരത്താൻ പറ്റുന്ന പലതരം സ്റ്റാൻഡുകളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. വ്യത്യസ്ത ഇനങ്ങളും ഇനവൈവിധ്യങ്ങളും ഉൾപ്പെടുന്ന ചെടികൾ ലഭിക്കുന്നതിനാൽ ഗ്രീൻ ഫ്ലവേഴ്സ് പ്ലാന്റ് നഴ്സറി തേടി നിരവധി ഉദ്യാനപ്രേമികൾ എത്താറുണ്ട്. വാട്സാപ്പ് മുഖേന ഓൺലൈനായിട്ടും ഇവിടെ നിന്നും ചെടികൾ വിറ്റഴിക്കാറുണ്ട്. 20 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള ചെടികൾ നഴ്സറിയിൽ ലഭ്യമാണ്. ഇനി എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അടുത്ത ഇതിലും വലുതായിട്ട് നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് കളക്ട് ചെയ്യാനും, ഇപ്പോൾ ബിഗോണിയ തന്നെ ആയാലും ഒരു 300-ൽ പരം ബിഗോണിയുടെ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഓരോ പ്ലാന്റ്സും ഞാനിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഒരേ ദിവസങ്ങൾ കഴിയും തോറും. ഇപ്പം തന്നെ നമുക്ക് സെറാമിക് പോട്ടിൻ്റെതും ഫൈബർ പോട്ട്, ഓർക്കിഡിൻ്റെ വെറൈറ്റി പോട്ടുകൾ, അതൊക്കെ നമ്മളെ കയ്യിൽ ഇപ്പം ഒരുപാട് കളക്ഷൻസായി. പ്ലാന്റും അതേപോലെ ആയി. ഇനി നമുക്ക് നാളെ കുറച്ചുകൂടി, നാളെയുള്ള സമയങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി നേഴ്സറി മുന്നോട്ട് കൊണ്ടുപോകാൻ, വലുതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ ഒരു ആഗ്രഹം. അതെൻ്റെ ഒരു സ്വപ്നമാണ്. അത് സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിത്യവും കൺമുന്നിൽ നിറവസന്തം. എപ്പോഴും ചെടികൾ വാങ്ങാനും വളർത്തൽ രീതികൾ മനസ്സിലാക്കാനും എത്തുന്ന സന്ദർശകർ ശുദ്ധവായു, മികച്ച വരുമാനം, വിരസതയില്ലാത്ത ദിവസങ്ങൾ. ഈ അലങ്കാര ചെടികളെ കൂടെ കൂട്ടാൻ തീരുമാനിച്ച നാളുകൾക്ക് ഇന്ന് ഷീജ എന്ന വീട്ടമ്മ നന്ദി പറയുകയാണ്. കൃഷിവിശേഷങ്ങൾ അറിയാൻ വിളിക്കാം. വിലാസം: ഷീജ എസ്, ഷിയാസ് മൻസിൽ, ഉമയനല്ലൂർ PO, കൊല്ലം. ഫോൺ നമ്പർ 9562767848, 9847012649.